Hi friends, welcome to 4th standard maths class among 4 digits numbers. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ചെയ്തത്. റീനയും അച്ഛനും സ്കൂൾ ബസാറിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി അത് ടോട്ടൽ ചെയ്തു. അതിനെ നോട്ട് 1000 നോട്ട് കൊടുക്കുന്നത് വ്യത്യസ്ത രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ആ 1000 നോട്ടിന് നമ്മൾ ചേഞ്ച് ആക്കി ആ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹൗ മെനി സീഡ്സ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. നോക്കൂ, പാലക്കുന്ന് യു പി സ്കൂൾ നോട്ടീസ് ബോർഡിന്റെ ചിത്രമാണ്, ഒരു നോട്ടീസ് ബോർഡാണ് ഈ കാണുന്നത്. ഓൺ ജൂൺ 5th എൻവിറോൺമെന്റൽ ഡേ ഹരിത ക്ലബ് ഡിസ്ട്രിബ്യൂട്ട്സ് വെജിറ്റബിൾ സീഡ്സ് ടു മെമ്പേഴ്സ്. പാലക്കുന്ന് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹരിത ക്ലബ് പച്ചക്കറി വിത്തുകൾ അതിന്റെ മെമ്പർമാർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് കൊടുത്ത രീതിയാണ് ഇവിടെ പറയുന്നത്. 10 packets ഓഫ് സീഡ്സ് വേർ ബ്രോട്ട് ഇൻ, ഈച്ച് കണ്ടെയ്നിങ് 100 seeds. 10 packets സീഡ്സിന്റെ 10 packets, അതിൽ ഓരോന്നിലും 100 seeds വീതമുണ്ട്. ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ, അങ്ങനെയാണെങ്കിൽ ആകെ എത്ര സീഡ്സ് ഉണ്ടാകും. These seeds are to be equally distributed among the 100 members of the club in small packets. ഈ വിത്തിനെ തന്നെ 100 ആളുകൾക്ക് തുല്യമായിട്ട് വീതിച്ച് നൽകി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് സ്മോൾ പാക്കറ്റ്, ഓരോ പാക്കറ്റിലും എത്രയുണ്ടാകും. അത് ഹൗ ഐ ഡിഡ് ഇറ്റ്, ഞാൻ എങ്ങനെ ചെയ്തത്. ഹൗ മൈ ഫ്രണ്ട് ഡിഡ് ഇറ്റ്, നിങ്ങളെ ഫ്രണ്ട് എങ്ങനെയാണ് ചെയ്തത്. ഇത് രണ്ട് രീതിയിലും ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ച് നോക്കാം. 10 packets of seeds were brought in, each containing 100 seeds. 100 വിത്തുകൾ മീതമുള്ള 10 packets. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ, ആ 10 packets കൂടി എത്ര എണ്ണം ഉണ്ടാകും. നമ്മൾ എങ്ങനെ കാണാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്ലേ. ഈ സീഡ്സിനെ ആ പാക്കറ്റുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ അവിടെ എഴുതുക, എത്ര പാക്കറ്റാണ് ഉള്ളത്. ആ 10 packets അല്ലേ. അപ്പോൾ ഞാനിതാ ഇവിടെ 10 എന്ന് എഴുതി. ഇൻ ടു എത്ര സീഡ്സ് ആണ് ഒരു പാക്കറ്റ് ഉള്ളത്, 100 seeds. ആ 100 നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ 10 × 100 അല്ലെങ്കിൽ 100 × 10 രണ്ടും പറ്റും. എത്ര എൻ്റെ ആൻസർ വരിക, ആ സമം 1000. 10 100 ചേർന്നാൽ എത്രയാണ്, 1000 ആണ്. അപ്പൊ ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ, എത്ര ഉണ്ടാവും, 1000 seeds. ആ നമ്മൾ 1000 seeds നമ്മൾ ഇവിടെ എഴുതുക. ക്ലിയർ ആണോ. ഇനി ദീസ് സീഡ്സ് ആർ ടു ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ 100 members ഓഫ് ദ ക്ലബ് ഇൻ സ്മോൾ പാക്കറ്റ്സ്. ഈ സീഡ്സിനെ തന്നെ ആ 100 പേർക്ക് തുല്യമായി വീതിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് സ്മോൾ പാക്കറ്റ്സ്, ഓരോ പാക്കറ്റിലും എത്ര ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ മോഡൽ ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെ. 100 10 × 100 packets. അപ്പൊ 100 packets ആണെന്ന് വിചാരിച്ചോളി, 100 എണ്ണത്തിന്റെ 10 packets ചേർന്ന് അല്ല, 100 packets 10 എണ്ണം വീതം ചേർന്നാൽ എത്ര ഉണ്ടാവും, ആ 1000 തന്നെയാണ്. അത് രണ്ടും ഈക്വല് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എത്ര പാക്കറ്റ് ഉണ്ടാവും ആകെ, ആ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും, 10 ഈച്ച് ഉണ്ടാവും അല്ലെ. 10 ഈച്ച് വരുമ്പം നമുക്ക് 10 × 100 എത്ര വരും, ആ 10 × 100 അല്ലെ. പാക്കറ്റിന്റെ എണ്ണമാണ്, കുട്ടികളുടെ എണ്ണമാണ് ഈ കാണുന്നത്, മെമ്പേഴ്സിന്റെ ക്ലബിൽ വിതരണം ചെയ്ത പാക്കറ്റിന്റെ എണ്ണമാണ് കാണുന്നത്. ഓരോ പാക്കറ്റിലും 10 വീതമാണെങ്കിൽ 10 × 100 = 1000. ക്ലിയർ അല്ലേ. ആ 1000 തന്നെയാണ് നമ്മൾ മുകളിലും കണ്ടത്. അപ്പം ഒരു സ്മോൾ പാക്കറ്റിൽ എത്ര എണ്ണം വീതം ഉണ്ടാവും, 10 ഈച്ച് ഉണ്ടാവും അല്ലെ. ഇനി നമ്മൾ ഹൗ ഐ ഡിഡ് ഇറ്റ്, ഹൗ മൈ ഫ്രണ്ട് ഡിഡ് ഇറ്റ്, ഇതെങ്ങനെ ചെയ്തത് എന്നുള്ളത് കാണണം. ഞാൻ കണ്ടെത്തിയ വഴി, കൂട്ടുകാർ കണ്ടെത്തിയ വഴി പൂർത്തിയാക്കുന്നു. കുട്ടികൾ നോട്ട്ബുക്കിൽ തന്റെ രീതി രേഖപ്പെടുത്തുന്നു, തുടർന്ന് ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നു. കൂട്ടുകാർ കണ്ടെത്തിയ വ്യത്യസ്ത വഴികൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്നു, തുടർന്ന് ഓരോ ഗ്രൂപ്പും ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. ചർച്ച ചെയ്യപ്പെട്ട മുഴുവൻ രീതികളും അല്ലാത്തവ ടീച്ചർ വേർഷനായും ടീച്ചർ ക്ലാസ്സിൽ ക്രോഡീകരിക്കുന്നു. ടീച്ചർ വേർഷൻ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടീച്ചർ എങ്ങനെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവസാനമായി ആ 1000-ന് 100-ന്റെയും 10-ന്റെയും കൂട്ടങ്ങളാക്കി മാറ്റാനുള്ള കഴിവിനെ ടീച്ചർ വിലയിരുത്തുകയും വേണം. ക്ലിയർ ആണ്. ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. 1000-ന് നമ്മൾ 100-ന്റെ കൂട്ടങ്ങൾ ആക്കി നേരത്തെ, ഇപ്പോൾ 10-ന്റെ കൂട്ടങ്ങൾ ആക്കി. അങ്ങനെ മാറ്റുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതിന്റെ കഴിവ് പിന്നെ ടീച്ചർ എന്ത് ചെയ്യണം, വിലയിരുത്തുകയും വേണം. ഓക്കെ.
Abom Vuttugale Vyathyastha Reethiyil Kootangalakkunna Reethiyaanu ee paranju. Ini let's help our friend. Namukku nammala friendine sahayikkam ennu parayunna oru bhagamaanu. A friend in hospital, each class decided to raise 1000 rupees. Details are given in the table. Fill in the amounts to be raised in the fourth day. ഇവിടെ ഒരു കുട്ടിയെ ഹോസ്പിറ്റൽ ആയിരിക്കുന്ന കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ക്ലാസ്സിലെ കുട്ടികൾ തീരുമാനിക്കുകയാണ്. ഓരോ ക്ലാസ്സും എത്രയാണ് ശക്തിയാൻ തീരുമാനിക്കുന്നത്? 1000 റുപ്പിയാണ്. ഓക്കെ, ഓരോ ദിവസവും അവർ കളക്ട് ചെയ്ത ക്യാഷ് ആണ് ഈ കാണുന്നത്. ഇത് ക്ലാസിന്റെ പേരാണ്. ഫസ്റ്റ് ഡേ അവർ കളക്ട് ചെയ്ത ക്യാഷ് ആണിത്, സെക്കൻഡ് ഡേ കളക്ട് ചെയ്ത ക്യാഷ് ആണ്, തേർഡ് ഡേ കളക്ട് ചെയ്ത ക്യാഷ് ആണ്. അപ്പൊ ഈ മൂന്ന് ദിവസത്തെയും ക്യാഷ് ഇവിടെ ടോട്ടൽ ചെയ്യണം. എന്നിട്ട് പിന്നെ 1000 ആകാൻ എത്ര രൂപ വേണം എന്നുള്ളത് കൂടി ഇവിടെ ഇതാണ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ക്ലാസ് ഫോർത്ത് എ, ഫസ്റ്റ് ഡേ 350, 310, സെക്കൻഡ് ഡേ 490, തേർഡ് ഡേ 100 rupees. ഇത്രയും രൂപയാണ് അവർ കളക്ട് ചെയ്തത്. അത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യാൻ എന്താണ് വഴി? നമുക്ക് ഈ മൂന്ന് ദിവസത്തെ സംഖ്യ കൂടി നമുക്ക് ബോർഡ് മേലെഴുതി ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ചെയ്യാൻ അറിയുള്ളൂ അല്ലെ, കഴിയുള്ളൂ. ആ സംഖ്യകൾ മൊത്തം നമ്മൾ ആഡ് ചെയ്ത് നോക്കണം, എത്ര രൂപയാണ് കിട്ടിയത് എന്നുള്ളത്. നമുക്ക് ആഡ് ചെയ്ത് നോക്കുക. 350, ക്ലിയർ അല്ലെ. സെക്കൻഡ് ഡേയില് 490, ഓക്കെ. തേർഡ് ഡേയില് 100 rupees. ഇതെങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. ആഡ് ചെയ്യണം. ഇവിടെ സീറോ തന്നെയാണ് വരിക. ഓക്കെ, നയനും വണ്ണും ചേർന്നാൽ ടെന്ന് നമ്മൾ സീറോ ഇടും, ബാക്കി വണ്ണ് ഇവിടെ മാച്ച് ചെയ്തും. വണ്ണും ഫോറും ഫൈവ്, ഫൈവും ത്രീയും എയ്റ്റി, എയ്റ്റും വണ്ണും നയന്. എത്ര ഉത്തരം കിട്ടിയത്? 900 ആണ് കിട്ടിയത് അല്ലെ. ഫസ്റ്റ് ഡേയില് ത്രീ ഡേയില് മൂന്ന് ദിവസം കൂടി കളക്ട് ചെയ്ത് എത്രയാണ്? 900. ഓക്കെ, 900 ഇവിടെ ടോട്ടലിൽ നമുക്ക് ഇടാം. 900, ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അമൗണ്ട് നീഡഡ് ഓൺ ദി ഫോർത്ത് ഡേ, നാലാമത്തെ ദിവസം ഇത് 1000 എത്താൻ എത്ര രൂപ കൂടി വേണം? അതെന്താണ് വഴി? ഈ 900 എത്ര ചേർത്താലാണ് 1000 കിട്ടുക? ഇപ്പം 900 ചേർമ്പോൾ 900 കിട്ടി, ഇനി 1000 ചേർമ്പോഴാണ് 1000 കിട്ടില്ലേ. അപ്പൊ എത്ര ഇനി ബാക്കി നമുക്ക് വേണ്ടത്? 900 + 100 അല്ലേ. 100 കൂടി ചേർന്നാൽ 1000 ആകും. അപ്പൊ നമ്മൾ ഫോർത്ത് ഡേയിൽ എത്ര വേണ്ടത്? 100 ആണ് വേണ്ടത്. 100 നമ്മൾ വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് നോക്കൂ. സെക്കൻഡ് ക്ലാസ് ഫോർത്ത് ബിയില് 400, 990, 100, ഇതാണ് അവർ മൂന്ന് ദിവസം കളക്ട് ചെയ്ത പൈസ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ മൂന്ന് ദിവസത്തെ കളക്ട് ചെയ്ത സംഖ്യ ഇവിടെ കൂട്ടി നോക്കണം. നമ്മൾ ബോർഡിൽ നിന്ന് കൂട്ടി നോക്കുക. എന്നിട്ട് കേട്ടോ, ഇതാ ഫസ്റ്റ് ഡേയില് 400 ആയിരുന്നു അവർ കളക്ട് ചെയ്തിരുന്നത്. സെക്കൻഡ് ഡേയില് 490 ആയിരുന്നു. തേർഡ് ഡേയില് 100 ആയിരുന്നു. ഓക്കെ അല്ലേ. ഇനി നമുക്കതൊന്ന് ആഡ് ചെയ്യാം അല്ലേ. ആഡ് ചെയ്യാം. അപ്പം 30 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് സീറോ തന്നെ കിട്ടും. ആഡ് ചെയ്യുന്ന ചിഹ്നം നമുക്കിവിടെ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ നയന് ഹൺഡ്രഡ് സീറോ ആഡ് ചെയ്യുമ്പോൾ നയൻ തന്നെ കിട്ടും അല്ലേ. ഓക്കെ, നയൻ നമ്മൾ എഴുതി. പിന്നെ ഹൺഡ്രഡിൻ്റെ ഭാഗത്തു നിന്ന് വണ്ണും ഫോറും ഫൈവ്, ഫൈവും ഫോറും നയൻ, ആ നയനും നമ്മൾ ആഡ് ചെയ്ത്. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 990. മൂന്ന് ദിവസം കൂടി അവർ കളക്ട് ചെയ്ത പൈസ എത്രയാണ്? 990. ഈ സംഖ്യ നമുക്ക് ഇതാ ഇവരെ ഫോർത്ത് ബിയുടെ ടോട്ടൽ ചെയ്ത 990. ഇനി നോക്കൂ, ഇനി നമുക്ക് 1000 rupees ഒക്കേണ്ടത് അല്ലേ. 1000 rupees വേണ്ടി എത്ര ആഡ് ചെയ്യണം? 990 കൂടി എത്ര ആഡ് ചെയ്യണം? 90 കൂടി 10 കൂടി ആഡ് ചെയ്ത് 100 പൂർത്തിയാവും. അപ്പം 1000 ആവില്ലേ. അപ്പൊ എത്ര നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 990 കൂടി 10 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താകും? 1000 rupees ആകും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്ലാസ് ഫോർത്ത് സി ആണ്. ഫസ്റ്റ് ഡേ 410, സെക്കൻഡ് ഡേ 290, തേർഡ് ഡേ 250. ഈ മൂന്നും കൂടി ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യണം. നമുക്ക് ബോർഡ് മേൽ ടോട്ടൽ ചെയ്യാം അല്ലേ. ഓക്കെ, 4C ഫസ്റ്റ് ഡേ 410, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ഡേ 290, ക്ലിയർ ആണല്ലോ. തേർഡ് ഡേ 250. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യും? ആഡിന്റെ ചിഹ്നം കൊടുക്കും. ആഡ് ചെയ്യാൻ അറിയാലേ നമ്മൾ ഈ മൂന്ന് സംഖ്യ, മൂന്ന് സീറോസ് ആഡ് ചെയ്യും. എത്ര മൂന്ന് സീറോ ആഡ് ചെയ്യുമ്പോൾ സീറോ തന്നെ കിട്ടും അല്ലേ. പിന്നെ ഫൈവും നയനും 14, 14 വണ്ണും 15, 15 നമ്മൾ എത്ര എഴുതാം? 5 എഴുതും. 100 നമ്മൾ ഇങ്ങോട്ട് മാറ്റി ചെയ്തു അല്ലേ. 100 സ്ഥാനത്തേക്ക് മാറ്റി ചെയ്തു.
കൂട്ടുകാരെ, ഒമ്പതാമത്തെ പേജിലെ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. കൂട്ടുകാർക്ക് വേണ്ടി അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, ഇതിൻ്റെ തുടർഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.